കരളിൻ്റെ കരൾ എന്നോടൊന്ന് ചിരിക്കും. ഈ ഒരു ഫുഡ് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡായിരിക്കും ഇതെന്ന് ഞാൻ പറയും. ഒരു ഡോഗിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഭൂരിഭാഗ സംഭവങ്ങളും ഉള്ള ഒരേ ഒരു ഫുഡാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ലീവ് ലാവി സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഫുഡ് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡായിരിക്കും ഇതെന്ന് ഞാൻ പറയുന്നു. കാരണം ഒരു ഓർഗൻ മീറ്റ് വെച്ചിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത്. ഓർഗൻ മീറ്റിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ മീറ്റാണ് ചിക്കൻ ലിവർ എന്ന് പറയുന്നത്. സോ ചിക്കൻ ലിവർ ഡോഗ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി ഞാൻ പറയുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഈ ചിക്കൻ ലിവറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ ഇതിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുമ്പം ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ധാരാളമുണ്ട്. പിന്നെ അതേപോലെ ദഹനത്തിന് ഇത് ഒരുപാട് സഹായിക്കും, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സഹായിക്കും, പിന്നെ ക്യാൻസറിനൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കണ്ണിന് നല്ലതാണ്. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കും. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുണ്ടാകുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി നല്ലപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ പപ്പീസിനാണെങ്കിലും ഡോഗ്സിനാണെങ്കിലും ഒക്കെ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ഒക്കെ സ്ട്രെങ്ത് നല്ലപോലെ നിലനിർത്താനായിട്ട് ഈ ചിക്കൻ ലിവർ സഹായിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ധാരാളം വൈറ്റമിൻ ബി ഉണ്ട്. അത് കൂടാതെ സിങ്ക്, കോപ്പർ, അയൺ, സെലീനിയം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനീമിക് ആണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടയർഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ഇത് ഒരുപാട് സഹായിക്കും. അങ്ങനെ എന്തുകൊണ്ടും ഒരു ഡോഗിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഭൂരിഭാഗ സംഭവങ്ങളും ഉള്ള ഒരേ ഒരു ഫുഡാണ് ചിക്കൻ ലിവർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡോഗ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വേണ്ട കാര്യം അവൻ്റെ ഹെൽത്തി കോട്ട് ആൻഡ് സ്കിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എല്ലാവർക്കും അറിയാം ഒമേഗ 3 and 6 ഫാറ്റി ആസിഡാണ്. സോ അതും ധാരാളമായിട്ട് നമ്മുടെ ചിക്കൻ ലിവറിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡും കൂടിയാണ് ചിക്കൻ ലിവർ എന്ന് പറയുന്നത്. സോ വെയ്റ്റ് ഗെയിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡോഗ്സിന് ഇത് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ വെയ്റ്റ് ഉള്ള ഡോഗ്സിന് ഡെയിലി നമുക്ക് ചിക്കൻ ലിവർ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഡോഗ്സിനും നമുക്ക് ഈ ഒരു ചിക്കൻ ലിവർ കൊടുക്കാം. നമ്മൾ എന്തൊരു ഫുഡ് ഉണ്ടാക്കുമ്പോഴും എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കുക്ക് ചെയ്തിട്ടാണോ അല്ലാതെയാണോ കൊടുക്കേണ്ടത്, പിന്നെ ഡോസിൻ്റെ കാര്യം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചിക്കൻ ലിവറൊക്കെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുക്ക് ചെയ്യാണ്ട് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടം. പക്ഷേ എപ്പോഴും ഞാൻ കുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ മാത്രമാണ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങളുടെ ഡോഗിന് വെയ്റ്റ് ഒക്കെ കുറവാണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ബേസിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഡെയിലി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 1 or 2 pieces വെച്ചിട്ട് മാത്രം നിങ്ങൾ ഡെയിലി കൊടുത്താൽ മതി. അപ്പോൾ സ്മോൾ ബ്രീഡൊക്കെ ആണെങ്കിൽ ഒരു 10 gram 20 gram ആ ഒരു അളവിൽ, മീഡിയം ബ്രീഡ് ആണെങ്കിൽ ഒരു 30 gram, ലാർജ് ബ്രീഡ് ആണെങ്കിൽ ഒരു 40 gram ആ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങളിതൊരു പോർഷൻ പോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഡെയിലി കൊടുക്കാൻ പാടില്ല. ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കൊടുക്കുന്നതിന് ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ഫുഡ് ടോട്ടൽ അവർക്ക് കൊടുക്കാനുള്ളൊരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5% കൂടുതലാവാൻ പാടില്ല ചിക്കൻ ലിവർ. ആ ഒരു കണക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ലിയോ ലാവിക്ക് നമ്മളിത് ഡെയിലി ഒന്നും കൊടുക്കാറില്ല. വീക്ക്ലി 2 times അല്ലെങ്കിൽ ചില സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ലിവർ കൊടുക്കാറുള്ളത്. ഇനി വേറെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ചിക്കൻ ലിവർ നമുക്ക് പല ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഡോഗ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ റോയൽ കനൈൻ പോലത്തെ ഫുഡുകളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചിക്കൻ ലിവർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡ്രൈ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ
തന്നെ കുറച്ചധികം സമയം എടുക്കും. അപ്പം ഇതിൽ വൈറ്റമിൻ എ ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു ചിക്കൻ ലിവർ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ആ ഫുഡും കൂടി ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും. പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രോസൺ ചെയ്തിട്ട് എടുത്ത് വെക്കാം, ട്രീറ്റ് പോലെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ഫോമിൽ ഈ ഒരു ചിക്കൻ ലിവർ നമുക്ക് നമ്മുടെ ഡോഗ്സിന് ഫീഡ് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ചിക്കൻ ലിവർ വെച്ചിട്ട് ലിയോലാഫിക്ക് കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചിക്കൻ ലിവറും അതേപോലെ നല്ല ക്യാരറ്റും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതേ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിവർ ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ലിവറിൻ്റെ കൂടെ നമ്മുടെ ഹാർട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഹാർട്ടും വളരെ സേഫ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. എന്തിനും ഏതിനും മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റും നമ്മുടെ ഈ ചിക്കൻ ലിവറും ഒക്കെ നല്ലപോലെ കുക്കാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ഇപ്പോൾ രാവിലെ 8 മണിക്കുള്ള കലാപരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇത് കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പി പി മോളെ വിടാം. ലാവിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് പി പി മോൾ, കാരണം അവൾ എപ്പോഴും ബോൾ പിടിച്ചിട്ട് പി പി എന്നാണ് സൗണ്ട് ഉണ്ടാക്കുക. പി പി മോളെ മാത്രമല്ല ലിയക്കുട്ടനെ വിടാം. അതായത് പി പി മോൾ സൗണ്ട് ഉണ്ടാക്കി ബാ പൂമ്പറ്റ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ചിക്കൻ ലിവർ മാത്രമാണോ കൊടുക്കാൻ പറ്റിയ ഇവർക്ക്. അല്ല, ചിക്കൻ കൊടുക്കാം, ബീഫിന്റെ ലിവർ കൊടുക്കാം, മട്ടൻ ലിവർ കൊടുക്കാം, പോർക്കിന്റെ ലിവർ കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ലിവർ എന്ന് പറയുന്നത് ചിക്കൻ ആൻഡ് ബീഫാണ്. ലിയോലാവിക്ക് നമ്മളങ്ങനെ ബീഫ് കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ബീഫിൻ്റെ ലിവർ വെച്ച് കാണിക്കാത്തത്. ചിക്കൻ മാത്രമാണ് നമ്മൾ ലിയോലാവിക്ക് കൊടുക്കാറുള്ളത്. അപ്പം നിങ്ങൾക്കും ബീഫ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ബീഫ് ലിവർ കൊടുക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി പ്രോട്ടീൻസ് കൂടുതലാണ്, പിന്നെ കലോറി കുറച്ചും കൂടി കുറവാണ്. ചിക്കൻ ലിവറിലാണെങ്കിൽ സിങ്കും അയണും ഒക്കെ കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. രണ്ട് കൊടുത്താലും ഏതാണ്ടൊക്കെ ഒരേ ഗുണങ്ങളൊക്കെ തന്നെ കിട്ടും. ഇനി ഞാൻ ബീഫ് കൊടുക്കരുതെന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ബീഫും നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. കൈ മണപ്പിച്ചത് എന്തായാലും എന്ത്, ലിയോൻ്റെ ഫേവറേറ്റ് സ്ഥലം ഉണ്ടോ? ഉണ്ടോ ലിയോൻ്റെ? നോക്കിക്കേ നോക്കിക്കേ, കരളേ കരളിൻ്റെ കരളി എന്നോടൊന്ന് ചിരിക്കും. പാവം കോഴി, പാവം കോഴി. അപ്പോൾ ഒരു ഭാഗത്ത് ലിയോ ലാവിൻ്റെ ചിക്കൻ ലിവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നു, മറുഭാഗത്ത് ഞങ്ങളുടെ നെയ്റോസ്റ്റ് റെഡിയാവുന്നു, അമ്മ സ്പെഷ്യൽ നെയ്റോസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളുടെ ഡോഗ്സിന് ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? പ്ലീസ് കമൻറ്റ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ലിവറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതേ ഈ ഒരു ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ ഇതേ ഗ്രേവിയും റെഡിയാണ്. പിന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റിക്കാമെന്ന് കരുതി. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിയോ ലാവിയുടെ ചിക്കൻ ലിവർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അവർ അറിഞ്ഞിട്ടില്ല, അവരെ ഫ്രണ്ടിൽ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും, പക്ഷെ അവരെന്നെ കാണുന്നില്ല. ഈ സ്മെല്ലടിച്ചിട്ട് അവർ നോക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. Thank you.
ലിയോ വന്നതും പറഞ്ഞില്ല, കഴിച്ചതും അറിഞ്ഞില്ല, അത്ര സ്പീഡിലാണ് ലിയോ കഴിച്ചത്. പിന്നെ ഇത് നമ്മൾ അങ്ങനെ ഓവറായിട്ടൊന്നും ഒരു മീല് പോലെ ഒന്നും കൊടുക്കാനൊന്നും പാടില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു അളവ് വെച്ചിട്ടേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഇത്ര ചെറിയ അളവിൽ അവർ കഴിച്ചാൽ അത് അവർക്ക് നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിടിലൻ റെസിപ്പി നിങ്ങളും നിങ്ങളുടെ പെറ്റ്സിനെ ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡോഗ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.